നമ്മുടെ കളക്ടർമാർക്ക് രണ്ട് അധികാരങ്ങളുണ്ടല്ലോ എക്സിക്യൂട്ടീവ് ജില്ലാ മജിസ്ട്രേറ്റ് എന്നുള്ള ഒരു അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് ആരെ വേണമെങ്കിലും വേണമെങ്കിൽ സമൻ ചെയ്യാം ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് കേരളത്തിൽ അല്ലെ ഒരു ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ആർ ഡി ഒ ആണെങ്കിൽ പോലും ഒരു ജില്ലാ ആശുപത്രിയിലോട്ടോ മെഡിക്കൽ കോളേജിലോട്ടോ ചെന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ അവർ ചെല്ലുന്നു എന്നറിയുമ്പോൾ തന്നെ ഡോക്ടർമാർ അവരുടെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് സ്വീകരിച്ചു കൊണ്ടുപോയി ഞങ്ങൾ നമ്മളെപ്പോലെയുള്ള പൊതുജനം നിൽക്കുന്ന പോലെ ക്യൂ നിന്ന് ആ രോഗിയെ കാണേണ്ടി വരില്ല പക്ഷേ ഇവിടെ ഞാൻ ഇതേക്കുറിച്ച് ഈ ചർച്ച ഉണ്ടായപ്പം അല്ലെങ്കിൽ ഈ നമ്മൾ രണ്ട് ദിവസമായല്ലോ അന്തരീക്ഷത്തിൽ ഈ സംസാരമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കുഴിനകം ഉണ്ടാകുന്നതെന്ന് വരെ ഞാൻ ഒരു ചെറിയ പഠനം നടത്തി അപ്പോൾ പറയുന്നത് ഈ ഷൂ നമ്മുടെ മുൻവശം ആരോ ഷേപ്പിലിരിക്കുമ്പം നമ്മുടെ ഈ കാലിൻ്റെ പെരുവിരൽ ആ പെരുവരലിൻ്റെ നഖം ഈ ദശല ദശാഭാഗത്തോട്ട് തിങ്ങിപ്പോകുന്നു ഇത് ഫോം ചെയ്യുന്നത് അത് ചിലപ്പോൾ അസഹനീയ വേദന വന്നെന്ന് വരാം അപ്പം അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ട് കളക്ടർക്ക് മറ്റു രോഗികളെക്കാൾ പ്രിവിലേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ തർക്കം അവിടെ നിയമം എന്താണ് പറയുന്നത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അപ്പം നിയമത്തിൽ കളക്ടർക്ക് ഇങ്ങനെ ഡോക്ടർമാരെ വരുത്താൻ സ്വാഭാവിക പറ്റുള്ളൂ പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ സാധാരണഗതിയിൽ അങ്ങനെ ഒരു സമൻ ചെയ്ത് ഡോക്ടർമാരെ വരുത്തുന്ന ഒരു കീഴഴക്കം നമ്മുടെ ഇവിടെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇത് വലിയ ഒരു ചർച്ചയായത് എന്തായാലും ഇത് സുരേഷ് പറഞ്ഞതുപോലെ ക്യൂ നിൽക്കുന്ന രോഗി അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരെ ചികിത്സിക്കാനായിട്ട് ഡോക്ടർമാർ പോകുന്നത് സ്വാഭാവികമായും വിമർശനത്തിന് വിധേയമാവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ വി ഐ പി റൂം തന്നെയുണ്ട് വി ഐ പൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് അല്ലെ അവരെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള റൂമുകളുണ്ട് ഇപ്പം ഇവിടെ അതിനുള്ള അത്രയും ഒരു എമർജൻസി ആണ് ഇപ്പം നമുക്കറിയാം ഇപ്പൊ ഹാർട്ടിന്റെ ഒരു ഡോക്ടറാണെങ്കിൽ ഒരു ഹാർട്ട് ഒരു പേഷ്യന്റ് വേഗം ഉണ്ടായാൽ അത് ആശുപത്രി ചെന്നാലേ അതിന് ചികിത്സയുള്ളൂ അത് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യാനേ പറ്റുള്ളൂ അല്ലാതെ ഡോക്ടർക്ക് അതിന്റെ വേണ്ട എക്യൂപ്മെന്റ്സുമായിട്ട് ഈ കളക്ടറല്ല മുഖ്യമന്ത്രിയുടെ അടുത്തൊക്കെയാണെങ്കിലും പോകാൻ പറ്റില്ല അപ്പം ഇവിടെ ഉണ്ടായത് എന്താണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു തർക്കം ഇത് ഇരുചെവി അറിയാതെ തീർക്കേണ്ട ഒരു കാര്യമായിരുന്നു സ്വാഭാവികമായിട്ടും ഒന്നുകിൽ നേരത്തെ തന്നെ എന്തെങ്കിലും ഒരു ക്ലാഷ് ഈ ജില്ലാ ഭരണകൂടവും നമ്മുടെ ഡോക്ടർമാരുടെ അസോസിയേഷനുമായിട്ടും ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇത് സുരേഷോ ഞാനോ പൊതുജന സമൂഹമോ അറിയേണ്ട കാര്യമില്ല കളക്ടർക്ക് ഒരു അസുഖം വന്നാൽ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തെ ഒരു ഡോക്ടർ കാണണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ കാണാൻ തയ്യാറാകുമെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം എന്തായാലും അല്ല വിളിച്ചു വര അത് രണ്ട് സാഹചര്യത്തിലാണ് അല്ലെ അതിനുള്ള എമർജൻസി ഇപ്പം നമുക്കറിയാം ഇപ്പം ഡോക്ടർക്ക് മൂവ് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആ ഒരു സാഹചര്യത്തിൽ ഡോക്ടറുടെ ഒരു സേവനം അത് അതിന് അവർക്ക് പ്രിവിലേജ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഡോക്ടറെ വിളിച്ചാൽ ഡോക്ടർ ചെല്ലണം ചെന്ന് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഇപ്പം നമ്മുടെയൊക്കെ നാടുകളിൽ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെയായിരുന്നു പ്രസവം തന്നെ നടക്കുന്നത് അതിന് ആ പ്രസവം എടുക്കുന്ന സ്ത്രീകൾക്ക് അന്നൊരു പ്രത്യേക പേര് പോലും ഉണ്ടായിരുന്നു അന്നൊന്നും ആശുപത്രി സൗകര്യം ഇത്രയും ഇല്ല നമ്മുടെ നാട്ടിൽ ഈ ഇപ്പം ഇത് സുരേഷ് ഇപ്പം ഈ പറഞ്ഞ കാര്യം പറഞ്ഞപ്പം നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ ഒരു മുഖ്യമന്ത്രി കെ കരുണാകരണ ഈ മെഡിക്കൽ കോളേജിന്റെ തൊട്ടു താഴെ അവിടെ ആർ സി സിയിൽ കരുണാകരന് വളരെ വേണ്ടപ്പെട്ട ഒരു രോഗിയെ കാണാനായിട്ട് കരുണാകരൻ ചെല്ലുന്നു പക്ഷേ അവിടെ മണി മുതലേ കാണാൻ പറ്റുള്ളൂ അപ്പം അന്നത്തെ അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു സോറി സർ ഇപ്പം രോഗികളെ കാണാനായിട്ട് ആർക്കും അനുവാദമില്ലെന്ന് തോന്നുന്നു കരുണാകരൻ തിരിച്ചുപോവായത് അപ്പം അന്ന് അന്നത് വലിയ ഒരു സംസാര വിഷയമായിരുന്നു പക്ഷെ കരുണാകരൻ അതിനകത്ത് പ്രകോപിതനായില്ല കരുണാകരൻ ആ രോഗിയെ കാണാതെ തിരിച്ചു പോയി പിന്നെ കണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇടപെട്ടവരുടെ കാര്യത്തിൽ അല്ലാതെ ഒരു ഡോക്ടർ പോയി ഒരു കളക്ടറെ അദ്ദേഹത്തിന്റെ ക്യാമ്പ്ഷെഡിൽ പോയി നോക്കി ഒരു ട്രീറ്റ്മെന്റ് കുറിച്ചു കൊടുത്തു അല്ലെങ്കിൽ കൂടുതൽ പരിശോധനയ്ക്ക് മെഡിക്കൽ കോളേജിലോട്ട് വാ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല